സ്വർണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത 10 കാര്യങ്ങൾ 10 things you don't know about gold. സ്വർണം വാങ്ങാത്തവരായി ലോകത്ത് ആരും തന്നെ കാണില്ല. നമ്മളെല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും സ്വർണം വാങ്ങിയിട്ടുള്ളവരായിരിക്കും. ഒരു വലിയ ശതമാനം ആളുകൾ ആഭരണങ്ങൾക്കായി സ്വർണം വാങ്ങുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ നിക്ഷേപങ്ങൾക്ക് വേണ്ടി മാത്രമായി സ്വർണം വാങ്ങുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ 11% സ്വർണവും ഉള്ളത് ഇന്ത്യൻ യുവതികളുടെ കൈവശമാണ് എന്ന കണക്കും നമുക്കിടയിലെ സ്വർണത്തിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി വെളിപ്പെടുത്തുന്നു. ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും സ്വർണത്തെക്കുറിച്ച് നമുക്കറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള 10 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, ഗോൾഡ് ഈസ് എവരിവെയർ. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് സ്വർണം നമുക്ക് ലഭിക്കാം എന്നത് ഒരു ചോദ്യമാണ്. എന്നാൽ അതിൻ്റെ ഉത്തരം എവിടെ നിന്ന് വേണമെങ്കിലും ലഭിക്കാം എന്നതാണ്. 244,000 മെട്രിക് ടൺ സ്വർണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമായും 3 രാജ്യങ്ങളിൽ നിന്നാണ് ഇതിലെ ഭൂരിഭാഗം സ്വർണവും വന്നത്. ചൈന, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നിവയാണ് ആ രാജ്യങ്ങൾ. 2016 ഏറ്റവും കൂടുതൽ സ്വർണം നിർമ്മിച്ച രാജ്യങ്ങളിൽ 4 സ്ഥാനത്ത് അമേരിക്കയുമുണ്ട്. എന്നാൽ സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇത്രയധികം സ്വർണം ഇതുവരെ കണ്ടെടുത്തതുകൊണ്ട് തന്നെ ഇത് തീർന്നു പോകില്ലെന്ന്. എന്നാൽ അങ്ങനെയല്ല. ശാസ്ത്രലോകം പറയുന്നത് പ്രകാരം ഇനിയും ഒരു വലിയ ശതമാനം സ്വർണം കണ്ടെടുക്കാനുണ്ട് എന്നതാണ്. നമ്പർ 9, 24 carat. സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കാരറ്റ് എന്നത്. പരസ്യങ്ങളിൽ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഈ വാക്കുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കെ അല്ലെങ്കിൽ കാരറ്റ് എന്ന് സൂചിപ്പിക്കുന്നത് സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ്. കാരോബ് സീഡ് എന്ന അർത്ഥം വരുന്ന പ്രാചീനമായ അറബിക് വാക്കിൽ നിന്നാണ് കാരറ്റ് എന്ന പേര് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ കാരറ്റ് മൂല്യമുയർന്നാൽ അതിനർത്ഥം സ്വർണം ശുദ്ധമാണ് എന്നതാണ്. ഇത് 0 മുതൽ 24 വരെയുള്ള സ്കെയിലിൽ അളക്കുന്നു. ഈ അളവിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും ശുദ്ധമായ സ്വർണമാണ് 24 carat സ്വർണം. 24K സ്വർണം എന്നത് 99.9% പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. കൂടാതെ മറ്റേതൊരു ലോഹത്തിൻ്റെയും അംശം അടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇത് ശുദ്ധമായ സ്വർണം എന്ന് പൂർണ്ണമായും പറയാം. എന്നാൽ ഇതിനേക്കാൾ ശുദ്ധതയുടെ അളവ് താഴ്ന്ന സ്വർണരൂപമുണ്ട്. അതാണ് 22 carat, 18 carat തുടങ്ങിയവ. 22 carat 91.6% സ്വർണത്തിൻ്റെ പ്രസൻസ്. അതുപോലെ 18 caratലാണെങ്കിൽ 75%. 24 carat എന്നത് സ്വർണത്തിൻ്റെ ഏറ്റവും ശുദ്ധമേറിയ രൂപമായതിനാൽ ഇത് സ്വാഭാവികമായും മറ്റുള്ളവയേക്കാൾ വിലയേറിയതാണ്. എന്നിരുന്നാലും ഇത് നിക്ഷേപ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായും അനുയോജ്യമാണ്. നമ്പർ 8, ഗോൾഡ് ഇൻ ഹ്യൂമൻ ബോഡി. ശരീരത്തിൽ സ്വർണമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കാം, ഒരുപാടൊന്നുമില്ല കേട്ടോ. 70 kilogram ഭാരമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 0.2 milligram സ്വർണത്തിന്റെ അംശമുണ്ടാവും. 1998 പുറത്തിറങ്ങിയ ജോൺ എംസ്ലിയുടെ ജേണലിൽ ഈ കാര്യം വിവരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ ശാരീരിക പ്രക്രിയകളിൽ ഗോൾഡിന്റെ അംശം വഹിക്കുന്ന പങ്ക് വർഷങ്ങളായി അജ്ഞാതമായിരുന്നു. എങ്കിലും സന്ധികളുടെ ആരോഗ്യത്തിലും പരിപാലനത്തിലും ഗോൾഡിന് പങ്കുണ്ടെന്ന് അടുത്ത കാലങ്ങളിൽ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്പർ 7, ഗോൾഡ് ക്യാൻ ബി ഈറ്റൺ. സ്വർണം ഭക്ഷിക്കുവാനും കഴിയും. മനുഷ്യ ശരീരത്തിൽ സ്വർണത്തിന്റെ അംശമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ? എന്നാൽ ഒരിക്കൽ കൂടി ഞെട്ടാൻ തയ്യാറായിക്കൊള്ളൂ. നമുക്ക് മുന്നിൽ കഴിക്കാൻ പറ്റുന്ന ഗോൾഡുമുണ്ട്. എഡിബിൾ ഗോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കഴിക്കുന്നത് കൊണ്ട് ഗുണമോ ദോഷമോ ഇല്ല. കുക്കീസ്, വൈൻ, ലിക്കർ, ഐസ്ക്രീം തുടങ്ങിയവയ്ക്ക് ഒരു ഡെക്കറേഷൻ പോലെയും ഇത് ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇവയ്ക്കെല്ലാം ഒരു ആഡംബരവും രാജകീയവുമായ ഭംഗി നൽകുവാനായി എഡിബിൾ ഗോൾഡ് അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിന് യാതൊരു ഇൻഫെക്ഷനും വരാത്ത രീതിയിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപ് പുരാതനമായ ഈജിപ്ഷ്യൻസ് എഡിബിൾ ഗോൾഡ് ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രം വെളിപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത്രയും വിലയുള്ള സ്വർണം ഡെക്കറേറ്റ് ചെയ്യുവാനായി മാത്രം ഉപയോഗിക്കുന്നത് നഷ്ടമില്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥ സ്വർണത്തിൻ്റെ വളരെ നനുത്ത ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്പർ 6, വേൾഡ്സ് സ്ട്രോങ്സ്റ്റ് മെറ്റൽ. ലോകത്തിലെ ശക്തമായ ലോഹം. സ്വർണം ഒരു ശക്തമായ ലോഹമാണോ എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതെ എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും. കാരണം പ്രധാനമായും ആഭരണങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്വർണത്തിന് അതിൻ്റെ ഭൗതിക സവിശേഷതകളിൽ ഉയർന്ന സ്ഥാനമുണ്ട്. അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനുമുള്ള സ്വർണത്തിൻ്റെ കഴിവ് തന്നെ അതിൻ്റെ ശക്തിയെ തെളിയിക്കുന്നു. ഇതിൻ്റെ കാന്തി മങ്ങുകയോ തുരുമ്പെടുക്കുകയോ ചെയ്യില്ല. മാത്രമല്ല ഇത് കൊറോസിൻ പ്രൂഫും ഓക്സിഡേഷൻ റെസിസ്റ്റൻസുമായ ലോഹമാണ്. ശുദ്ധമായ സ്വർണം വളരെ മൃദുവായതിനാൽ ദൈനംദിന ഉപയോഗങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശക്തിയും ഈടും ലഭിക്കുവാനായി വ്യത്യസ്ത അലോയ്ക്കളുമായി ഇത് സംയോജിപ്പിക്കുന്നു. ഈ അലോയ്ക്കളിൽ വെള്ളി, ചെമ്പ്, നിക്കൽ, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ ഉൾപ്പെടുന്നു. നമ്പർ 5, ഗോൾഡ് ഈസ് മോളബിൾ ആൻഡ് ഡക്റ്റൈൽ. വലിച്ചു നീട്ടാനും അടിച്ചു പരത്താനും പറ്റുന്ന സ്വർണം. നമ്മൾ ചെറുപ്പം മുതൽക്കേ പഠിക്കുന്ന കാര്യമാണ് വലിച്ചു നീട്ടാനും അടിച്ചു പരത്താനും കഴിയുന്ന ലോഹങ്ങളെപ്പറ്റി. അതിലൊന്നാണ് സ്വർണം. ഇതിൻ്റെ അടിച്ചു പരത്തുവാൻ പറ്റുന്ന കഴിവിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നനുത്ത തരത്തിലുള്ള ഷീറ്റായി സ്വർണത്തെ അടിച്ചു പരത്താം. 3 ounces സ്വർണ ലോഹത്തെ 300 square feet വലിപ്പമുള്ള ഒരു മുറിയെ നിറക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും.
ഗോൾഡൻ ലീഫിംഗ് ഗ്ലൈഡിംഗ് എന്നൊക്കെ പുരാതന കാലത്ത് ഇതിനെ വിശേഷിപ്പിക്കുമായിരുന്നു. ഗ്ലൈഡഡ് ഏജ് എന്ന് വിളിക്കുന്ന 1865 മുതൽ 1900 വരെയുള്ള അമേരിക്കൻ ചരിത്ര കാലഘട്ടത്തിൽ അവിടെയുള്ള സമ്പന്നമായ കുടുംബങ്ങളിൽ പ്രതലങ്ങളെ മൂടുവാനും ഫേർണിച്ചറുകൾ അലങ്കരിക്കുവാനുമെല്ലാം ഗോൾഡ് ലീഫ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ സ്വർണത്തിന്റെ വലിച്ചു നീട്ടാനുള്ള കഴിവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ നേർത്ത വയറിന്റെ രൂപത്തിൽ ഒരുപാട് ദൂരം വലിച്ചു നീട്ടുവാൻ സാധിക്കും. അതായത് ഒരു കണക്ക് പറഞ്ഞാൽ ഒരു ഔൺസ് സ്വർണം 80 കിലോമീറ്റർ നീളത്തിൽ വരെ ഗോൾഡ് വയറിന്റെ രൂപത്തിൽ വലിച്ചു നീട്ടുവാൻ സാധിക്കും. 5 മൈക്രോണായിരിക്കും അപ്പോൾ ഈ ഗോൾഡ് വയറിന്റെ വീതി. നമ്പർ 4, ഗോൾഡ് നഗ്ഗറ്റ്, സ്വർണക്കട്ടി. സ്വർണക്കട്ടി എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. കാരണം കഥകളിലും നമ്മുടെ തന്നെ സംഭാഷണങ്ങളിലും ചിലപ്പോഴൊക്കെ ഈ വാക്ക് ഇടം പിടിക്കാറുണ്ട്. എന്നാൽ എന്താണ് സ്വർണക്കട്ടി എന്ന് ശരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വർണക്കട്ടി എന്നത് സ്വാഭാവികമായി മണ്ണിനടിയിൽ ഉണ്ടാവുന്ന നാറ്റീവ് ഗോൾഡിന്റെ കഷ്ണങ്ങളാണ്. ഇവ മൈനിങ്ങിലൂടെയാണ് കണ്ടെത്തുന്നത്. സ്വർണക്കട്ടികൾക്ക് പൊതുവെ ശുദ്ധതയുടെ അളവ് 22 കാരറ്റിനും 23 കാരറ്റിനും ഇടയിലായിരിക്കും ഉണ്ടാവുക. സ്വർണക്കട്ടിയുടെ നിറം നോക്കി റഫായുള്ള ശുദ്ധത കണ്ടെത്തുവാനും സാധിക്കും. എത്രത്തോളം കൂടുതലായും ആഴത്തിലായും ഓറഞ്ച് മഞ്ഞ നിറം സ്വർണക്കട്ടിക്കുണ്ടോ അത്രത്തോളം ഗോൾഡ് കണ്ടന്റ് അതിൽ ഉണ്ടെന്ന് നിർണ്ണയിക്കാം. ലോകത്തിൽ വെച്ച് കണ്ടെത്തിയ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടി ഓസ്ട്രേലിയയിൽ നിന്നാണ്. 1869 കണ്ടെത്തിയ വെൽക്കം സ്ട്രേഞ്ചർ എന്ന് വിളിക്കുന്ന ഈ സ്വർണ്ണക്കട്ടിയുടെ ഭാരം എന്നത് 78 കിലോഗ്രാം ആയിരുന്നു. നമ്പർ 3, ഗോൾഡ് വെൻഡിംഗ് മെഷീൻ. വെൻഡിംഗ് മെഷീനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. പണമോ ക്രെഡിറ്റ് കാർഡോ അതുമല്ലെങ്കിൽ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത മറ്റേതെങ്കിലും കാർഡ് ഇൻസെർട്ട് ചെയ്യുന്നതിലൂടെ ആവശ്യമായ സ്നാക്സുകളോ ലോട്ടറി ടിക്കറ്റുകളോ പോലെയുള്ള ചില സാധനങ്ങൾ ഇതിലൂടെ വാങ്ങുവാൻ സാധിക്കും. എന്നാൽ സ്വർണം വാങ്ങുവാൻ സാധിക്കുന്ന വെൻഡിംഗ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. അബുദാബിയിൽ സൂപ്പർ ലക്ഷറി എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ 2010 ഇങ്ങനൊരു ഗോൾഡ് വെൻഡിംഗ് മെഷീൻ തുടങ്ങിയത്. ഗോൾഡ് ടു ഗോ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. 5 ഗ്രാം, 10 ഗ്രാം തുടങ്ങി വിവിധ തരത്തിൽ ഗോൾഡ് ബാറായോ ഗോൾഡ് കോയിനായോ വാങ്ങാവുന്നതാണ്. ID സ്കാൻ കൃത്യമായി ഉപയോഗിക്കേണ്ടതിനാൽ ഒരാൾക്ക് ഒരു ദിവസം 3 തവണ മാത്രമേ സ്വർണം വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. വലിയ സെക്യൂരിറ്റി മെഷേഴ്സിന്റെ അകമ്പടിയോടെയാണ് ഈ മെഷീൻ സംരക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയുടെ വിശദ വിവരങ്ങൾ ഓരോ 10 സെക്കൻഡ് കൂടുമ്പോഴും അതിലുള്ള ഇൻബിൽഡ് വെബ്സൈറ്റിലേക്ക് അയക്കപ്പെടും. ജർമ്മൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. നമ്പർ 2, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സ്റ്റോക്കോപൈൽ ഓഫ് ഗോൾഡ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്ന സ്ഥലം. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം നിർമ്മിക്കുന്ന രാജ്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം എത്ര രൂപ വിലമതിക്കുന്നതാണെന്ന് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. 15.5 ലക്ഷം കോടി രൂപയുടെ സ്വർണമാണ് അവിടെയുള്ളത്. 48 വിദേശ സെൻട്രൽ ബാങ്കുകളുടെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് തുടങ്ങി 12 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള ഏകദേശം 540,000 ബാറുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ കൈവശമുള്ള സ്വർണത്തിന്റെ 5% ഇവിടെ സൂക്ഷിക്കുന്നു. നമ്പർ 1, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഗോൾഡ്. സ്വർണത്തിന്റെ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ്. ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള ഗോൾഡിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1064 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗോൾഡിന്റെ മെൽറ്റിംഗ് പോയിന്റ്. എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞത് പ്യുർ ആയുള്ള ഗോൾഡിന്റെ കാര്യമാണ്. ചെമ്പ് പോലുള്ള ലോഹക്കൂട്ടുകൾ സ്വർണത്തോടൊപ്പം ചേർക്കുന്നുണ്ടെങ്കിൽ ഈ മെൽറ്റിംഗ് പോയിന്റിന് വ്യത്യാസമുണ്ടാവും. യഥാർത്ഥത്തിൽ സ്വർണം ദ്രാവകമാവുന്നത് വരെ ചൂടാക്കി അതിനുശേഷം അച്ചിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ മെൽറ്റിംഗ് പോയിന്റിനും ബോയിലിംഗ് പോയിന്റിനും കൃത്യമായ പങ്കുണ്ട്. അതുപോലെ ഗോൾഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്നത് 2856 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ വലിയ ബോയിലിംഗ് പോയിന്റ് സ്വർണത്തിനുള്ളതിനാൽ വ്യാവസായികമായ ആർക്ക് ഫർണസുകൾക്ക് പോലും സാധാരണഗതിയിൽ സ്വർണത്തെ ബോയിൽ ചെയ്യാൻ പര്യാപ്തമായ താപനിലയിൽ എത്തുവാൻ സാധിക്കാറില്ല. അതിനാൽ ഇതിനായി ഉയർന്ന ഇലക്ട്രോൺ ബീമുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സ്വർണത്തെക്കുറിച്ച് നമുക്കറിയാൻ ഇടയില്ലാത്ത ചില കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതുപുത്തൻ അറിവുകൾ നൽകുന്ന അനേകം അതിശയകരമായ വീഡിയോസ് മലയാളി കഫേയുടെ യൂട്യൂബ് ചാനലുണ്ട്. മറക്കാതെ കാണുക.